ഇല്ലാത്ത ആളുകളിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന കാലം വന്നാൽ അപ്പൊ പെണ്ണിന് അർഹത നാട് ഭരിക്കാനില്ല, പെണ്ണിന് അർഹത വീട് ഭരിക്കാനില്ല. ആര് ഭരിക്കണം? ഖുർആൻ പറയാണ്, അർജാലു ഖവ്വാമൂന അലന്നിസാ, പെണ്ണുങ്ങൾ മുഴുവനും പുരുഷന്മാരുടെ ഹൺഡ്രഡിലാകണം, ഭർത്താക്കന്മാരുടെ അതാ നിയന്ത്രണത്തിലും അവരുടെ സംരക്ഷണത്തിലും ആകണം പെണ്ണുങ്ങൾ. പെണ്ണു മക്കളെ സംരക്ഷിക്കണം, ഭർത്താവിനെ സന്തോഷിപ്പിക്കണം, മറ്റു വിഷയങ്ങളൊക്കെ നോക്കണം, മക്കൾക്ക് നല്ല മാതൃകയാവണം. അതിന് എന്തു വേണോ? നല്ല സ്വഭാവക്കാരാകണം. ഒരു എഴുപത്ത് വേണ്ട, നോമ്പ് നോറ്റിട്ട് നീ എഴുപത്ത് പറഞ്ഞാൽ അല്ലാഹു റസൂൽ പറയാണ് പരദൂഷണത്തെ നിങ്ങൾ സൂക്ഷിക്കണം. പരദൂഷണം എന്നുള്ളത് അത് അശദ്ദു മിനസ്സിന, അത് വ്യഭിചാരത്തെക്കാളും അശദ്ദാണ്, ഗൗരവമാണ്. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് നേറുന്ന മനസ്സോടെ പാതിരാത്രിയല്ലേ ഞമ്മൾക്ക് ദുഹരക്കാനില്ലേ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കല്ലേ. അല്ലാ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. അസ്ഹാബുൽ ബദറിനെ കൊണ്ട് ഏറ്റെടുക്കണം. അല്ലാ ഇൽമില്ലാത്തവരാണ് ഞങ്ങൾ, തഖ്വ കുറഞ്ഞവരാണ് ഞങ്ങൾ, ഈമാൻ കുറഞ്ഞവരാണ്, വറയില്ലാത്തവരാണ്, എല്ലാം കൊണ്ടും കുറവുള്ള ഞങ്ങൾക്ക് ഒന്നേ ഒന്നേ പറയാനുള്ളൂ. ഇവിടെ വെച്ച് തലാറുക്കേണ്ടി വന്നാലും ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും മനസ്സിന്റെ അകത്തളങ്ങളിൽ അതാ എപ്പോഴും നിറഞ്ഞു കിടക്കുന്ന മഹബ്ബത്തു റസൂലില്ല, അതിന് കോട്ടം വരൂല. നിന്റെ ഹബീബായ തങ്ങളാ സുഹാബും മഹാന്മാരായ ഇമ്മത്തുമൊക്കെ ഇഷ്ടം ഹബ്ബും വെച്ചത് എങ്ങനെയാണ്? ഞങ്ങൾക്കതിന്റെ കോടിയിൽ നിന്ന് ഒരംശം പോലുമില്ല, ഞങ്ങൾക്കറിയൂല. ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ മാത്രം കൽബില്ല. എങ്കിലും ഈ അവസാന കാലഘട്ടം ജീവിക്കുന്ന ചണ്ടിചവറുകളായ ദോഷങ്ങളെ കൊണ്ട് നിറഞ്ഞ മനസ്സും ജീവിതവുമായിട്ടുള്ള ഞങ്ങൾ ഇപ്പൊ അത് രാത്രി ഇവിടെ ഒരുമിച്ച് കൂടിയത് നീ റമദാൻ നൽകിയത് ദോഷം പൊറുക്കാനല്ലേ. റഹ്മത്തിന്റെ പത്ത് നഷ്ടമായി ഞങ്ങൾക്ക് മഹ്ഫിറത്തിന്റെ പത്തും ഞങ്ങൾക്ക് കഴിഞ്ഞു, നീ കബൂലാക്കിയോ ഇല്ലേ പറയാൻ പറ്റൂല. ഞങ്ങളെ കബൂലാക്കി സകല ദോഷങ്ങളും പൊറുക്കണം. അള്ളാഹു നരകത്തിൽ നിന്ന് ധാരാളം ആളുകൾക്ക് മോചനം നൽകുന്ന പവിത്രമാക്കപ്പെട്ട ദിനങ്ങളിലെ ലൈലത്തുൽ ഖദറിന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന പുണ്യരാത്രിയിലാണ് ഞങ്ങളിവിടെ സംഗമിച്ചത്. സ്വർഗം ചോദിക്കാനും നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാനുമാണ്, ദോഷം പൊറുത്തു തരാനാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് പറയാണ്, ജീവിതത്തിൽ വലിയ തെറ്റാണ് ഈബത്ത്, വലിയ തെറ്റാണ് കേട്ടോ. കുടുംബം മുഴുവനും നമ്മളുടെ നിയന്ത്രണത്തിലാകണം, പെണ്ണുങ്ങളൊക്കെ നമ്മളുടെ നിയന്ത്രണത്തിലാകണം. ഞാൻ പറഞ്ഞത് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഭാര്യമാരെ അനുസരിക്കാതിരിക്കരുതെന്നല്ല, വലിയ സന്തോഷം വേണോ? റസൂലുള്ള പറഞ്ഞില്ലേ നിങ്ങളിൽ ഉത്തമരാരാണ് ഭാര്യമാരോട് മാന്യമായിട്ട് പെരുമാറുന്നവരാണ്. അതുകൊണ്ട് ഭാര്യമാരെ അടിക്കാൻ പറ്റൂല, അവരെ ചീത്ത വിളിക്കാൻ പറ്റൂല, അവരെ ഇൻസൾട്ട് ആക്കാൻ പറ്റൂല, അവരെ വേദനിപ്പിക്കാൻ പറ്റൂല. അതേസമയം ഭർത്താക്കന്മാരെയും പ്രയാസപ്പെടുത്താൻ പറ്റൂല. ഒരൊറ്റ പെണ്ണുങ്ങളും പുരുഷന്മാരുടെ ഭർത്താക്കന്മാരുടെ സമ്മതമില്ലാതെ പൊരയില്ലെന്ന് പടിയിറങ്ങിക്കൂടാ, അത് കടുത്ത ഹറാമാണ് കേട്ടോ. ഓ പെണ്ണെ പെങ്ങളെ പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ അള്ളാഹു റസൂലും കഴിഞ്ഞാൽ ഏറ്റവും ഹക്കുള്ള നിന്റെ ഉമ്മ മൗത്തായി, ഉമ്മന്റെ മയ്യത്ത് കാണാൻ ഭർത്താവിന്റെ സമ്മതമില്ലാതെ പെണ്ണുങ്ങൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങല് ഹറാമാണ് കേട്ടോ. അതുകൊണ്ട് ഭർത്താക്കന്മാരെ പൂർണ്ണമായിട്ട് അനുസരിക്കണം. ഭർത്താക്കന്മാരോട് തട്ടിക്കേറി സംസാരിക്കുന്ന ഏത് കുടുംബമുണ്ടോ ആ കുടുംബത്തിൽ അള്ളാഹ് സന്തോഷം നൽകൂല. അവരിൽ ജനിച്ച മക്കളെ അള്ളാഹ് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിപ്പിക്കൂല. നല്ലോണം ഓർമ്മ വെച്ചോളണം, പെണ്ണ് തട്ടിക്കേറി സംസാരിക്കൽ വളരെ തമ്മാടിത്തമാണ്, വളരെ ദുഷിച്ച സ്വഭാവമാണ്. അത്തരക്കാരുടെ നാവിനെ ശരി
ശരീരത്തിൽ മുഴുവനും വരിഞ്ഞു കെട്ടിയിട്ട് ആഖിറത്തിൽ ഇത്തരക്കാരായ പെണ്ണുങ്ങളെ കാണുമ്പോ മറ്റുള്ളവർ പറയോ ഇത് നാവുകൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിച്ച പെണ്ണാണെന്ന്. ഓ പുരുഷന്മാരെ, ഭാര്യമാരെ ആക്രമിക്കരുത്, വേദനിപ്പിക്കരുത്, പ്രയാസപ്പെടുത്തരുത്, ഉമ്മമാരെ വിഷമിപ്പിക്കരുത്. ഭാര്യമാരെ വാക്കുകേട്ട് ഉമ്മമാരെ പ്രയാസപ്പെടുത്തിയാൽ അല്ല നിന്റെ അമലെടുക്കൂല. അറിയടാ അമാലിംതും അന്നഖൂഖൽ വാലിദൈനി യൻഖുസുൽ അമാർ. ഉമ്മാനെയും ബാപ്പാനെയും പ്രയാസപ്പെടുത്തിയാൽ ആയുസ് അല്ലാ ചുരുക്കുന്നതാണ്. ഒരു പക്ഷേ അല്ലാ നിനക്ക് 60 വയസ്സ് വരെ ജീവിക്കാൻ കണക്കാക്കിയിട്ടുണ്ടാകും, പക്ഷേ നീ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചത് കാരണം, ബാപ്പയുടെ മനസ്സ് വേദനിപ്പിച്ചത് കാരണം നിനക്ക് പകുതി അല്ല കുറച്ച്, 30-ാമത്തെ വയസ്സിൽ അറ്റാക്ക് സംഭവിച്ച്, അല്ലെങ്കിൽ അപകടം സംഭവിച്ച്, അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ സംഭവിച്ച് നീ ഖബറിലേക്ക് യാത്ര ആകുന്നതാണ്. അതുകൊണ്ട് ഉമ്മാനെ വിഷമിപ്പിക്കരുത്. ഉമ്മാനെ വേദനിപ്പിച്ചാൽ അമല അല്ലാ സ്വീകരിക്കൂല. ബാപ്പാരെ വിഷമിപ്പിച്ചാൽ അമല അല്ലാ സ്വീകരിക്കൂല. അറിയോ നിങ്ങൾക്ക് ലോകത്ത് എന്തെല്ലാം മാഞ്ഞു പോയാലും മാതൃ സ്നേഹം നിലനിൽക്കുന്ന മാതാവ് നമ്മളെ 10 മാസം, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആ 10 മാസക്കാലം വയറ്റിൽ ചുമന്നിട്ട് അതാ ഒരാളും നമ്മൾക്ക് വയലേക്ക് വെള്ളമൊഴിക്കാനും മറ്റ് ഭക്ഷണങ്ങൾ നൽകാനും ഇല്ലാത്ത സമയം ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ പൊക്കിൽ കൊടിയിലൂടെ നമുക്ക് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഭക്ഷണം നൽകിയില്ലേ, വെള്ളം നൽകിയില്ലേ. നാവിഭാഗത്ത് ഇപ്പോഴും അതാ സുറത്തില്ലേ, ഒരു പൊക്കിളില്ലേ. ആ പൊക്കിൾ കൊടി ഒരു നിലക്കും അതുമായുമില്ല. അങ്ങനെയുള്ള ആ പൊക്കിൾ കൊടി നിലനിൽക്കുന്ന നിനക്ക് എങ്ങനെയാണ് ഉമ്മന്റെ നേർക്ക് കയ്യോങ്ങാൻ കഴിയുക, എങ്ങനെയാണ് ഉമ്മനെ ചവിട്ടാൻ കഴിയുക? അറിയില്ലേ. രണ്ട് മിദ്ലാജ് ഫിർദൗസ് എന്ന് പേരുള്ള രണ്ട് ചെറുപ്പക്കാർ സ്വന്തം ബാപ്പനെ ശ്വാസം മുട്ടിച്ച് കൊന്നില്ലേ? അത് നമ്മളെ കോഴിക്കോട് ജില്ലയിലല്ലേ, താമരശ്ശേരിയിലല്ലേ. കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ബിസിനസ്സുകാരനായ അബ്ദുൽ ലത്തീഫ് എന്ന പേരുള്ള ആ ചെറുപ്പക്കാരനെ ശ്വാസം മുട്ടിച്ചിട്ട് അത് ആ ബോധം നഷ്ടപ്പെടുത്തുന്നത് മണപ്പിച്ചിട്ട് അത് ആ രാത്രി ഉമ്മയുടെ സപ്പോർട്ടോടുകൂടി ഞങ്ങൾക്ക് അമിതമായിട്ട് സ്വാതന്ത്ര്യം തരുന്നില്ലെന്ന് ഭാര്യ മക്കളെ സൈഡ് കൂടിയിട്ട് മക്കളെ കൊണ്ട് കൊല്ലിപ്പിച്ചതല്ലേ? ഇത് അമേരിക്കയിൽ നടന്നതല്ല, കേരളത്തിലെ മടവൂര് ശൈഖ് റളിയല്ലാഹു അൻഹു. അതെ, ഇടിയെങ്ങനെ ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ വലിയ ഔലിയാക്കള് അന്തിയുറങ്ങുന്ന ജില്ലയുടെ ചാരത്തുള്ള താമരശ്ശേരിയിൽ നടന്നതാണ്. കർണാടകയിൽ അതാ ജഡം കൊണ്ടുപോയിട്ട് തള്ളിയതാണ്. ഇപ്പൊ പിടികിട്ടിയില്ലേ? മക്കൾ അറസ്റ്റിലായില്ലേ? ഉമ്മനെ ചോദ്യം ചെയ്യുന്നില്ലേ? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇത്തരത്തിലുള്ള അനുസരണയില്ലായ്മകൾ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് പറയുന്നു, അനുസരണമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ജീവിച്ച് ഉമ്മനെയോ ബാപ്പനെയോ ബുദ്ധിമുട്ടിച്ചാൽ നരകത്തിൽ വലിയ ശിക്ഷയാണ് കേട്ടോ. അതേസമയം ഞാൻ പറയാണ്, കല്യാണം കഴിക്കുന്നത് വരെ ഉമ്മക്ക് മോനോട് വലിയ സ്നേഹാണ്. കല്യാണം കഴിച്ചത് മുതൽ ഒരു അന്യ തറവാട്ടെന്ന് മാന്യമായിട്ട് ആളുകളെല്ലാം അറിഞ്ഞുകൊണ്ട് നീ സദ്യ ഒരുക്കിയിട്ട് നിന്റെ സമ്മതത്തോട് നിന്റെ മകനെ കൊണ്ട് നീ കല്യാണം കഴിപ്പിച്ചിട്ട് അന്യ തറവാട്ടിൽ നിന്ന് നിന്റെ മകന്റെ ഭാര്യയായിട്ട് നിന്റെ മരുമകളായിട്ട് ഒരു പെണ്ണ് നിന്റെ വീട്ടിലെത്തിയാൽ നിനക്ക് ആ പെണ്ണിനെ കണ്ടൂടാ. അവളുണ്ടാക്കിയ ഭക്ഷണത്തിൽ കുറവാണ്, അവളുണ്ടാക്കിയ ചായയിൽ ഷുഗർ കുറവ്, അതാ കറിയിൽ ഉപ്പില്ല, കറി ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഇല്ല, അവളതാ പാത്രങ്ങളൊക്കെ ഉടക്കുകയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് പല നിലക്കും നിന്റെ മകന്റെ ഭാര്യയെ സംബന്ധിച്ച് അപവാദം പറയാണ്. അയൽവക്കത്ത് പോയിട്ട് അപവാദം പറയാണ്, പെൺമക്കളടുത്ത് പോയിട്ട് അപവാദം പറയാണ്, നാട്ടിൽ മൊത്തം കുറവാക്കി പറയാണ്. ഓ ഉമ്മ, നിന്നെ സംബന്ധിച്ചല്ല റസൂലുള്ള പറഞ്ഞത്, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മന്റെ കാലടിക്ക് കീഴിലാണ് സ്വർഗം. പക്ഷേ ഇത് അക്രമിയായ
ആയ ഉമ്മയാണ്, ഇത് തോന്നിവാസിയായ ഉമ്മയാണ്. അറിയടാ, നിനക്ക് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മകളോട് മക്കളോട് കാണിച്ച സ്നേഹം എത്രയാണ്. ഫാത്തിമത്തു ബിളാത്തു മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണാണ്, എന്റെ ഒരു ഭാഗാണ്, എന്റെ എല്ലാമാണ്. ആ ഫാത്തിമയുടെ രണ്ട് പൊന്നോമന മക്കളില്ലേ, നമ്മുടെ ഉപ്പാപ്പ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ആ വന്യരായ രണ്ട് പിഞ്ചു പൈതങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് റബ്ബിനെ കദാ അടുക്കാനുള്ള ഏറ്റവും വലിയ ഇബാദത്ത് സുജൂദ് അല്ലേ? ആ സുജൂദിൽ തങ്ങൾ കിടക്കുകയാണ് ലോകത്തിന്റെ നേതാവ്. അപ്പൊ അതാ തങ്ങളെ തലയിൽ കയറിയിരിക്കുകയാണ് ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, രണ്ട് മക്കൾ തലയിൽ ഇങ്ങനെ കയറിയിരിക്കുകയാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു